അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി താലി വബറകാതുഹു എല്ലാ മക്കൾക്കും നമ്മുടെ ഇന്നത്തെ നെഹ്വിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം സുഖം തന്നെയല്ല എല്ലാവർക്കും അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളുടെ നെഹ്വിൻ്റെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചിരുന്നത് തക്സീമുൽ ഫിയലി ബി എളതി സമനിഹി അല്ലേ നമ്മൾ പഠിച്ചിരുന്നു അജാ ഉൽ ഇസ്മ ഫിയൽ ഹർഫ് അല്ലേ ഇങ്ങനെ ഒരു ജുംലയിൽ മൂന്ന് വിഭാഗങ്ങളാണ് ഉണ്ടാവുക അതിൽ ഇസ്മില് പല വിഭാഗങ്ങൾ നമ്മൾ പഠിച്ചു ഇനി ഫിയലിൽ മൂന്ന് വിഭാഗം ഫെയിലുകളുണ്ട് അതിലെ ഫസ്റ്റ് വിഭാഗമായ ഫിറലുമാലി അല്ലേ ഒരു വിഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞ കാലത്ത് സംഭവിക്കുന്ന ഫേലുകൾ ഫേലുമാലിയാണ് അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് അൽ ഫിറലുൽ മുലാരിയോ മുലാരിയായ ഫീലുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം എന്താണ് മുലാരിയായ ഫെയില് എന്ന് നമുക്ക് നോക്കാം ആദ്യം എല്ലാവരും എന്ത് ചെയ്യണം ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അൽ അംസിലത്തു ഉദാഹരണം നോക്കുക എട്ട് ഉദാഹരണങ്ങളാണ് പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത് ഒന്ന് അൽസിലു എതയ്യ ഞാൻ കൈകൾ രണ്ടും കഴുകുന്നു അല്ലെങ്കിൽ കഴുകും രണ്ട് അൽബസു സിയാബി ഞാൻ എൻ്റെ വസ്ത്രം ധരിക്കുന്നു അല്ലെങ്കിൽ ധരിക്കും മൂന്ന് നെല്ലാബു ബിൽ കുറത്തി ഞങ്ങൾ പന്തുകൊണ്ട് കളിക്കുന്നു അല്ലെങ്കിൽ കളിക്കും ഫിൽ ഹുക്കൂലി ഞങ്ങൾ വയലുകളിൽ നടക്കുന്നു അല്ലെങ്കിൽ നടക്കും അഞ്ച് എൻബഹുൽ കൽബു നായ കുരക്കുന്നു അല്ലെങ്കിൽ കുരക്കും ആറ് എൻ തബിഹുൽ ഹാരിസു കാവൽക്കാരൻ ഉണരുന്നു അല്ലെങ്കിൽ ഉണരും ഏഴ് തുലുൽ ബിന്തു പെൺകുട്ടി തിന്നുന്നു അല്ലെങ്കിൽ തിന്നും എട്ട് തദുബുലുൽ വർദത്തു റോസാപ്പൂ വാടുന്നു അല്ലെങ്കിൽ പാടും അപ്പോൾ അംസിലത്തിലെ ഉദാഹരണങ്ങളുടെ അർത്ഥം കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഫിയാൽ മുലാരി എന്നല്ലേ ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് ബഹസയും കൂടെ നോക്കാം അപ്പോൾ കംപ്ലീറ്റ് മനസ്സിലാവു അൽ ബഹസ തഅമുലിൽ കലിമാത്തിൽ ഊല ഫിൽ അംസിലത്തി സാബിഖത്തി മുമ്പ് കഴിഞ്ഞ ഉദാഹരണത്തിലെ ഒന്നാമത്തെ കലിമത്തുകളൊക്കെ നമ്മൾ ചിന്തിച്ചാൽ തെ നമുക്ക് ആ ഒന്നാമത്തെ കലിമത്തുകളെ എത്തിക്കാൻ സാധിക്കും അഫ്റാലൻ ഫിയേലുകളായിട്ട് കാണാൻ സാധിക്കും അല്ലേ എല്ലാവരും നോക്കൂ എട്ട് ജുമലകളിലെയും ഫസ്റ്റ്ത്തെ കലിമത്തുകൾ ഫിയലുകളാണോ എന്ന് നോക്കൂ അല്ലേ ഫെലുകളാണ് അല്ലെ ലി അന്ന കുല്ലൻ മിൻഹ അതിൽ നിന്നുള്ള എല്ലാ ഓരോന്നും യദുല്ലു അല അമലിൻ ഒരു പ്രവൃത്തിയുടെ മേൽ അറിയിക്കുന്നുണ്ട് സമനിൻ ഹാസിൻ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു പ്രവൃത്തി സംഭവിച്ചതിൻ്റെ മേൽ അറിയിക്കുന്ന കെളിമത്തുകളാണ് അതൊക്കെ അതുകൊണ്ട് അതൊക്കെ എന്താണ് ഫെയിലുകളാണ് അല്ലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു കാലത്തിൽ അതിന് കഴിഞ്ഞ കാലമായിക്കോട്ടെ വരാനിരിക്കുന്നതായിക്കോട്ടെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിക്കോട്ടെ ഏതൊരു കാലത്തിൽ കാലത്താൽ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്താൽ ആ പ്രവൃത്തിക്കാണ് നമ്മൾ ഫിയലുകൾ എന്ന് പറയാ അപ്പോൾ ഇതൊക്കെ എന്താണ് ഫസ്റ്റ്ത്തെ കെലിമത്തുകളൊക്കെ ആൾസിലു അൽബസു നെലാബു ഒക്കെ എന്താണ് ഫിയലുകളാണ് ഇപ്പം ഇതാ തദബർത്ത ഹാദസ് ജമനൽ ഇനി ഈ പ്രത്യേക കാലഘട്ടത്തെ നീ താരതമ്യ പഠനം നടത്തിയാൽ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു ആഴത്തിലുള്ള പഠനം നടത്തിയാൽ ഫീ കുല് മിൻഹാദിൽ നിന്നുള്ള എല്ലതും വജത് തഹു അതിനെ എത്തിക്കാൻ സാധിക്കും ആ കാലത്തെ നിനക്ക് എത്തിക്കാൻ സാധിക്കും ഇമ്മ ഹാലിറൻ ഒന്നുകിൽ അത് ആയിരിക്കും ഹാലിറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും വ ഇമ്മ മുസ്തഖബിലൻ അല്ലെങ്കിൽ അത് എന്തായിരിക്കും മുസ്തകബിലായിരിക്കും അതായത് ഭാവിയിലെ സംഭവിക്കാൻ പോകുന്ന ഏർ ഫീലുകളായിരിക്കും അപ്പോ മുലാരിയായ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് ആ ഫീലുകൾ ഏത് കാലത്ത് സംഭവിച്ചതായിരിക്കും മുലാരിയായ ഫീലുകൾ ഒന്നുകിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളായിരിക്കും അല്ലെങ്കിൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന പ്രവൃത്തികളായിരിക്കും അപ്പോ ഏർ ഉദാഹരണങ്ങളിലൂടെ നമുക്കത് പഠിക്കാം 唉呀 ഫിയാളിലു ആഴ്സിലു അപ്പോൾ അഴ്സിലു ഞാൻ കഴുകുന്നു എന്നുള്ള ആ ഫിയേളിൽ യല്ലു അത് അറിയിക്കുന്നു അല ഹുസൂലിൽ ഓസ്ലി ലേ കഴുകുക എന്നുള്ള ഒരു പ്രവൃത്തിയുടെ മേലെ അത് അറിയിക്കുന്നു ഫിസമനിൽ ഹാലിരി ഒന്നുകിൽ ഹാലിറായ കാലഘട്ടത്തിൽ ഹാലിറായ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ ഉള്ള സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അത് അറിയിക്കുന്നു അവിൽ മുസ്തഖബലി അല്ലെങ്കിൽ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന ഒരു കാലത്തിലുള്ള പ്രവൃത്തിയായിട്ട് അതറിയിക്കുന്നു അപ്പൊ ആൾസിലു എന്നുള്ളതിന് നമുക്ക് എന്തർത്ഥം വെക്കാം ഞാൻ കഴുകുന്നു എന്നർത്ഥം വെക്കാം കഴുകുന്നു എന്ന് പറയുമ്പോ ഇപ്പൊ കഴുകിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആണ് അല്ലെങ്കിൽ നമുക്ക് എന്തർത്ഥം വെക്കാം ഞാൻ കഴുകും അല്ലെ അപ്പൊ കഴുകും പറയുമ്പോൾ സംഭവിച്ചിട്ടില്ല ഇനി ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നേ ഉള്ളൂ കഴുകും അങ്ങനെ രണ്ട് രീതിയിൽ ഹാലിയറായ കാലഘട്ടത്തിലും മുസ്തഖബിലായ കാലഘട്ടത്തിലും നമുക്ക് അതിനർഥം വെക്കാം വെൽഫിയറലു അതുപോലെ അൽബു അല്ലെ അൽബസു എന്നുള്ള ഫിയല് ഞാൻ ധരിക്കുന്നു എന്നുള്ള ഫിയർ യദുല്ലു അത് അറിയിക്കുന്നു അല്ല ഹുസൂലിൽ ലുബുസി ധരിക്കുക എന്നുള്ള ഒരു പ്രവൃത്തിയുടെ മേലെ അത് അറിയിക്കുന്നു ഫിസ്മനിൽ ഹാലിരി ഒന്നുകിൽ ഹാലിയറായ കാലഘട്ടത്തിൽ അവിൽ മുസ്തഖബലി അല്ലെങ്കിൽ മുസ്തഖബിലായ വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു പ്രവൃത്തിയുടെ മേലെ അത് അറിയിക്കുന്നു അപ്പം അൽബസു എന്ന് പറയുമ്പോൾ നമുക്ക് എന്താർത്ഥം വെക്കാം ഞാൻ ധരിക്കുന്നു എന്നും അർത്ഥം വെക്കാം അല്ലെങ്കിൽ ഞാൻ ധരിക്കും എന്നും അർത്ഥം വെക്കാം അതുപോലെ തന്നെ നെൽ അബു എന്നുള്ളത് നമുക്ക് കളിക്കുന്നു എന്ന് അർത്ഥം വെക്കാൻ കളിക്കും അല്ലേ നമ്മൾ ഉദാഹരണങ്ങൾ പറഞ്ഞപ്പോൾ ഓരോ അർത്ഥം ജുംലയുടെയും അർത്ഥം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഒന്നുകിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുക അല്ലെ ഇപ്പോൾ ഹേദറായ കാലഘട്ടത്തിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയായിരിക്കും അല്ലെങ്കിൽ ഇനി മുസ്തഖബിലായ കാലഘട്ടത്തിൽ അതായത് വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ സംഭവിക്കാൻ പോകുന്ന പ്രവൃത്തികളായിരിക്കും വൈസമ്മ കുല്ലു ഫിയലിൻ എല്ലാ ഫീലിനെയും പേര് പറയപ്പെടും നൌ ഇനത്തിൽ ഇനത്തിൽപ്പെട്ട എല്ലാ ഫീലുകൾക്കും പേര് പറയപ്പെടും ഏത് ഇനത്തിലെ ഈ ഹാരിറായ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ മുസ്തഖബിലായ കാലഘട്ടത്തിലോ സംഭവിക്കുന്ന എല്ലാ പ്രവൃത്തികൾക്കും പേര് പറയപ്പെടും എന്ത് ഫിയലൻ മുലാരിയൻ മുലാരിയായ ഫിയല് എന്ന് പേര് പറയപ്പെടും അപ്പോൾ എല്ലാ മക്കൾക്കും മനസ്സിലായില്ലേ എന്താ മുതാരിയായ ഫീൽ എന്നുള്ളത് മാളിയായ ഫീൽ നമ്മൾ പഠിച്ചത് എങ്ങനെയായിരുന്നു കഴിഞ്ഞ കാലഘട്ടത്തിൽ അല്ലേ കഴിഞ്ഞ കാലഘട്ടത്തിൽ സംഭവിച്ച പ്രവർത്തികളാണ് മാലിയായ ഫീൽ ഇപ്പം നമ്മൾ പഠിച്ചു മുലാരിയായ ഫീൽ എന്താണ് ഒന്നുകിൽ ഹാദറായ കാലഘട്ടത്തിൽ അതായത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തികളോ അല്ലെങ്കിൽ ഇനി മുസ്തഖബിലായ കാലഘട്ടത്തിൽ വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ സംഭവിക്കാൻ പോകുന്ന പ്രവർത്തികളോ ആണ് എന്ത് മുതാരിയായ ഫീലുകൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് മുതാരിയായ ഫീലിനെ എങ്ങനെ കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ വ ഇതാ നവർത്ത നീ നോക്കിയാൽ ഇല ഹർഫിൽ അവ്വലി ഒന്നാമത്തെ ഹർഫിലേക്ക് നീ നോക്കിയാൽ ഫീ കുല്ലി ഫാലിൻ എല്ലാ ഫീലിലെയും മിൻ ഹാദൽ അഫ്ലാലി ഈ ഫീലുകളിലുള്ള എല്ലാ ഫീലുകളുടെയും ആദ്യത്തെ അക്ഷരം നീ നോക്കിയാൽ വ അഷ്ബാഹിഹ അതിനോട് സാദൃശ്യമുള്ള അതായത് മുലാരിയായ ഫീലുകളുള്ള മുലാരിയായ ഫീലുകളിലൊക്കെ ആദ്യത്തെ അക്ഷരത്തെ നോക്കിയാൽ വ ജതു തഹു അതിനെ എത്തിക്കാൻ സാധിക്കും അത് കാണാൻ സാധിക്കും ഹംസത്തെ ഒന്നുകിൽ അതെന്തായിരിക്കും ഹംസയായിരിക്കും ഔ നൂനൻ അല്ലെങ്കിൽ ആയിരിക്കും ഔ യാൻ അല്ലെങ്കിൽ യാ ആയിരിക്കും ഔ താ അല്ലെങ്കിൽ താ ആയിരിക്കും തുസമ്മ ഹാദിഹിൽ അഹ്റുഫുൽ അർബാത്തി ഈ നാല് ഹർഫുകളെ പേര് പറയപ്പെടും എന്ത് അഹ്റുഫുൽ മുലാറാത്തി മുലാറാത്തിന്റെ അക്ഷരങ്ങൾ എന്നാണ് ഈ നാല് ഹർഫുകളെയും പറയപ്പെടുക അപ്പോൾ നിങ്ങൾ നോക്കൂ ഉദാഹരണത്തിലെ മുലാരിയായ ഫീലുകളുടെ ഒക്കെ ആദ്യത്തിലെ ഹം ഈ പറഞ്ഞ നാലക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്നല്ലേ എന്ന് നോക്കൂ അല്ലേ അംസൻ്റെ ആൾസിലു അൽബസു എന്നൊക്കെ പറയുമ്പോൾ അംസയാണ് അല്ലെ നെൽ അബു എന്നൊക്കെ പറയുമ്പോൾ ന്യൂനാണ് യെൻബാഹു എൻ തബിഹു എന്നൊക്കെ പറയുമ്പോൾ യാ ആണ് തഉകുലു തദുബുലു എന്നൊക്കെ പറയുമ്പോൾ ത ആണ് അപ്പോൾ ഏതൊരു മുലാരിയായ ഫീലിനെ നമ്മൾ എടുത്തു നോക്കിയാലും ആ മുലാരിയായ ഫീലിൻ്റെയൊക്കെ ആദ്യത്തിൽ ഈ ഈ നാല് അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു ഒരക്ഷരമാണ് ഉണ്ടായിരിക്കുക അപ്പം നമുക്കൊരു ഫെയിൽ കിട്ടുമ്പോൾ ആ ഫെയിലിൻ്റെ ആദ്യത്തിൽ ഈ അക്ഷ നാല് അക്ഷരങ്ങളിൽ പെട്ട ഏതെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ അത് മുല്ലാരിയായ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം മുല്ലാറത്തിൻ്റെ അക്ഷരങ്ങൾ എന്നാണ് ഇതിനെ പറയപ്പെടാം ഈ നാല് അക്ഷരങ്ങൾ നമ്മൾ ഓർത്ത് ഒരു വഴി എന്ന് പറയുന്നത് ഒന്നുകിൽ അത്തൈന എന്ന് നമ്മൾ പഠിച്ചു വെക്കുക അല്ലെങ്കിൽ അനിയത്തി എന്ന് പഠിച്ചു വെക്കുക അപ്പം ഈ അക്ഷരങ്ങൾ എന്ത് ചെയ്യും പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരും അല്ലേ അത്തൈന എന്ന് പറയുമ്പോൾ അംസ ന്യൂന് അനിയത്തി എന്നാണെങ്കിൽ അംസ ന്യൂന് യാ താ ഇങ്ങനെ ഏതെങ്കിലും ഒരു വാക്ക് നമ്മൾ പഠിച്ചു വച്ചാൽ ഈ അക്ഷരങ്ങൾ നമ്മൾക്ക് പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കും അപ്പോൾ ഈ നാലക്ഷരങ്ങളാണ് മുലാറത്തിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്നത് മുലാരിയായ ഫീലുകളുടെ ഏതൊരു ഫീലിൻ്റെയും ആദ്യത്തിൽ ഈ നാലക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഉണ്ടാവുക ഇനി നോക്കട്ടെ മക്കളെ അൽ ഫിയുൽ മുലാരിയോ മുലാരിയായ ഫിയാലെ ഹുവ അത് കുല്ലു ഫിയൻ എല്ലാ ഫിയലുമാണ് യദുല്ലു അത് അറിയിക്കുന്നു അല ഹുസൂൽ ഫിസ്മനിൽ ഹാളിരി അവിൽ മുസ്തഖബലി ഹാലിറായ കാലഘട്ടത്തിലോ മുസ്തഖബിലായ കാലഘട്ടത്തിലോ ഒരു പ്രവൃത്തി സംഭവിച്ചതിൻ്റെ മേൽ അറിയിക്കുന്ന എല്ലാ ഫേലുകൾക്കുമാണ് എന്ത് എന്ന് പറയുക നമ്മൾ മുലാരിയായ ഫേല് എന്ന് പറയുന്നത് വല ബുദ്ധ അനിവാര്യമാണ് അയ്യ ബിഹർഫിൻ ത്തി മൊലാറാത്തിൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം കൊണ്ട് അത് തുടങ്ങൽ അനിവാര്യമാണ് വഹിയ ഏതൊക്കെയാണ് മുലാറാത്തിൻ്റെ അക്ഷരങ്ങൾ അൽഹംസത്തു വന്നൂനു വല്യാഉ വത്താഉ ഊ ഇത്രയുമാണ് നമ്മളുടെ മുലാരിയായ ഫെല് എന്ന് പറഞ്ഞ ഈ ചാപ്റ്റർ അപ്പോൾ ഫേലിലെ രണ്ട് വിഭാഗം ഫീലുകൾ നമ്മൾ മാലിയും പഠിച്ചു മുല്ലാരിയും പഠിച്ചു അല്ലേ മാലി കഴിഞ്ഞ കാലഘട്ടത്തിൽ സംഭവിച്ച പ്രവർത്തികളാണ് എഴുതി വായിച്ചു പഠിച്ചു തിന്നു പോയി എന്നൊക്കെ പറയുന്നത് ഇന്ന് നമ്മൾ പഠിച്ചത് മുലാരിയായ ഫെയിൽ മുലാരിയായ ഫെയിൽ ഏത് കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ഫെയിലുകളാണ് എന്താണ് അതിന് അർത്ഥം വരിക ആ ഒന്നുകിൽ നമ്മളിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ല്ലേ അല്ലെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്ന പ്രവൃത്തി ഹാദിയറായ കാലഘട്ടത്തിലോ മുസ്തകിലായ കാലഘട്ടത്തിലോ സംഭവിക്കുന്ന പ്രവൃത്തികൾ ല്ലേ ഒന്നുകിൽ എഴുതുന്നു അല്ലെങ്കിൽ എഴുതും വായിക്കുന്നു അല്ലെങ്കിൽ വായിക്കും ല്ലേ പിന്നെ യജ്ലിസു ഇരിക്കുന്നു അല്ലെങ്കിൽ ഇരിക്കും യക്റ വായിക്കുന്നു അല്ലെങ്കിൽ വായിക്കും യദ്‌ഹബു ഹബബു പോകുന്നു അല്ലെങ്കിൽ പോകും അല്ലേ ഇങ്ങനെയുള്ള ഫീലുകളാണ് മുലാരിയായ ഫീല് അപ്പം മുലാരിയായ ഫീലിനെ നമ്മൾ പഠിച്ചു മുലാരിയായ ഫീൽ ആണെങ്കിൽ അതിൻ്റെ ആദ്യത്തിൽ ആ ഫീലിൻ്റെ ആദ്യത്തിലുള്ള അക്ഷരം അഹ്റു അക്ഷരങ്ങളിൽ പെട്ട അംസയോ നൂനോ താഓ യാഓ ഇതിൽ നാല് അക്ഷരത്തിൽ ഏതെങ്കിലും ഒന്നാകൽ നിർബന്ധമാണ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതെന്താണ് മുലാരിയായ ഫീലാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാ മക്കൾക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ചാപ്റ്റർ നല്ല പോലെ എല്ലാവരും വായിച്ച് മനസ്സിലാക്കുക കാ ഇത ആക്കി തന്നെ പഠിക്കണം അപ്പോൾ എല്ലാ മക്കൾക്കും അസ്സലാമു അലൈക്കും വറഹ്‌മത്തുള്ളാഹി താലി വാർക്കാത്തു